ഐ ഡ്വെൽ ഇൻ പോസിബിലിറ്റി ബൈ എമിലി ഡിക്കിൻസൺ. എമിലി ഡിക്കിൻസണിനെ കുറിച്ച് പറയുമ്പോഴേ അറിയാം, കൂടുതൽ പോയംസും ഒരുമാതിരി മരണത്തെക്കുറിച്ച് പറയുന്നതോ അല്ലെങ്കിൽ ഒറ്റയ്ക്കാവുന്നതിനെക്കുറിച്ച് പറയുന്നത്, ലോൺലിനെസ്, ലവ്, നഷ്ടങ്ങൾ, അല്ലെങ്കിൽ ലവിന് വേണ്ടിയിട്ടുള്ള ഒരു അതിയായ കാത്തിരിപ്പ്, അങ്ങനെയൊക്കെ പറയുന്ന പോലത്തെ ഒരു സൈസ് പോയംസാണ് കൂടുതലും എഴുതാറുള്ളത്. അപ്പം ഈ ഒരു കവിതയിലെന്ന് പറയുന്നത് ഐ ഡ്വെൽ ഇൻ പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ, ദ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു ഇമാജിനേഷൻ, നടക്കാൻ പോകും, ചിലപ്പോൾ നടക്കുമായിരിക്കാം, നടക്കാതിരിക്കായിരിക്കും, അങ്ങനത്തെ ഒരു അർത്ഥമല്ലേ പോസിബിലിറ്റിക്കുള്ളത്. അപ്പം പോസിബിലിറ്റിയിൽ ഡ്വെൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പുള്ളിക്കാരിയുടെ ഒരു ഇമാജിനേഷൻസൊക്കെയാണ് ഈ കവിതയിൽ കൂടുതലും കാണിക്കുന്നത്. ഐ ഡ്വെൽ ഇൻ പോസിബിലിറ്റി. A fair house than prose, more numerous of windows, superior four doors. അപ്പോൾ ആദ്യം പറയുന്നത് ഞാനിങ്ങനെ പോസിബിലിറ്റി വഴി ഡ്വെൽ ചെയ്യുന്നു, അതിൽ ഡ്വെൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇഴുകി ചേരുക, അപ്പം ഞാൻ അതിലങ്ങ് ഇഴുകി ചേരുവാണ്. ഒരു ഫെയറർ ഹൗസ്, ഒരു നല്ല ബ്യൂട്ടിഫുൾ, ഒരു നല്ല അടിപൊളി വീട്, അത് എന്തിനേക്കാളും നല്ലതാണ്? പ്രോസിനേക്കാളും നല്ലതാണ്, അതായത് ഗദ്യങ്ങളെക്കാളും നല്ലതാണെന്നാണ് പറയുന്നത്. അതായത് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ പോയട്രിയാണ് നല്ലത്, കവിതകളാണ് നല്ലത്, അല്ല ഈ ഗദ്യങ്ങളെക്കാളും ഒക്കെ. അപ്പോൾ പുള്ളിക്കാരിക്കൊരു വീടുണ്ട്, ആ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയട്രി കൊണ്ടുണ്ടാക്കിയതാണ്, അത് പ്രോസിനേക്കാളും ഒരുപാട് നല്ലതാണ്. അതിനകത്ത് കുറേ വിൻഡോസ് ഉണ്ട്, പക്ഷെ ഡോർസ് ആണ് സുപ്പീരിയർ എന്നാണ് പറയുന്നത്. ഒരുപാട് വിൻഡോസ് ഉണ്ട് ബട്ട് സുപ്പീരിയർ ഡോർസ് ഉണ്ട്, അവിടെ ആ വീട്ടിലെ ഡോർസ് ആണ് കൂടുതൽ സുപ്പീരിയർ. ഓഫ് ചേംബേഴ്സ് ആസ് എ സെഡേഴ്സ് ഇംപ്രഗ്നബിൾ ഓഫ് ഐസ് ആൻഡ് ഫോർ ആൻ എവർ ലാസ്റ്റിംഗ് റൂഫ് ദ ഗാംബ്രൽസ് ഓഫ് ദ സ്കൈ ഓഫ് വിസിറ്റേഴ്സ് ദ ഫെയറസ്റ്റ് ഫോർ ഒക്യുപേഷൻ ദിസ് സ്പ്രെഡിംഗ് വൈഡ് മൈ ആരോ ഹാൻഡ്സ് ടുഗെദർ പാരഡൈസ്. പിന്നെ പറയുന്നത് ഈ വീടിൻ്റെ ചേംബേഴ്സ് ഓരോന്നും ഉണ്ടാക്കിയിരിക്കുന്നത് സെഡർ കൊണ്ടാണ്. അപ്പോൾ സെഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോണിഫറസ് ട്രീ ആണ്, ഒരു ചേസ് മരമാണ്. അത് ബൈബിളിൽ റെഫറൻസ് ഉള്ള ഒരു മരമാണ് ഈ സെഡർ എന്നുള്ളത്. അതൊരു ഹോളി ട്രീ ആണ്, ഒരു വിശുദ്ധ മരമായിട്ടാണ് കാണുന്നത്. അതിന് ക്രിസ്ത്യൻ മിത്തോളജിയിൽ നല്ലൊരു വില വാല്യൂ കൊടുത്തിട്ടുള്ള ഒരു മരമാണ് ഈ സെഡർ. അപ്പോൾ സെഡർ വെച്ചിട്ടാണ് ഇതിൻ്റെ ചേംബേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് നടക്കുന്ന ഒന്നും കാണാൻ പറ്റത്തില്ല. അതായത് എന്തൊക്കെ വന്നാലും ഇംപ്രഗ്നബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് വെച്ചിട്ടോ അറ്റാക്ക് കൊണ്ടോ ഒന്നും എടുക്കാൻ പറ്റാത്തൊരു സാധനമാണ്. അപ്പം നമ്മുടെ കണ്ണിന് കാണാൻ പറ്റില്ല അതിനകത്ത് എന്താണ് നടക്കുന്നതെന്നുള്ളത്. ആ അതായത് വീടിനകത്ത് എന്താണ് നടക്കുന്നത്. അപ്പം അങ്ങനെ ഒരു മരം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്, വീടിനകത്ത് എന്താണെന്ന് കാണത്തില്ല. അതായത് നമ്മുടെ പോയട്രിക്കകത്ത് എന്താണുള്ളതെന്ന് കാണാൻ പറ്റത്തില്ല. അതിനൊരു എവർ ലാസ്റ്റിംഗ് റൂഫ് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളുടെ ഈ ഒരു വീടിൻ്റെ മുകൾ വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവർ ലാസ്റ്റിങ്, എപ്പോഴും ഫുൾ ടൈം അത് നിലനിൽക്കുന്നുണ്ടാവും, ഒരിക്കലും നശിച്ചു പോകത്തില്ല. അപ്പം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂഫ് എന്താണ്, റൂഫ് സ്കൈ ആണെന്നാണ് പറയുന്നത്. വീടിൻ്റെ മുകൾ വശം ആകാശം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഗാംബ്രൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂഫാണ്, അതിൻ്റെ രണ്ട് സൈഡ്സ് ഉണ്ട്. രണ്ട് സൈഡ്സുള്ള ഒരു റൂഫിന് പറയുന്നതാണ് ഗാംബ്രൽ എന്ന്. ഈച്ച് വിത്ത് എ ഷാലോ സ്ലോപ്പ് ആൻഡ് സ്ലോപ്പ് എബോവ് എ സ്റ്റീപ്പർ വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം ഇങ്ങനെ ഭയങ്കര ഒരു കുത്തനെ ഒരു കയറ്റം പോലെ കാണും, പിന്നെ അതിനൊരു ഇറക്കം പോലെ കാണും, മനസ്സിലായോ? അങ്ങനെ അപ്പോൾ രണ്ട് സൈഡ്സുള്ളൊരു റൂഫാണ്, ഒരെണ്ണം ഇങ്ങനെ പൊക്കം പോലെയും ഒരെണ്ണം സ്ലോപ്പ് പോലെയും ഒരെണ്ണം ഇങ്ങനെ കയറ്റം പോലെയും അങ്ങനെ ഇരിക്കുന്നതാണ് ഈ ഗാംബ്രൽ എന്ന് പറയുന്നത്. അപ്പോൾ സ്കൈ ആണ് പുള്ളിക്കാരിയുടെ റൂഫ്. പിന്നെ ആ വീട്ടിൽ താമസിക്കുന്നവരെല്ലാവരും എന്ന് പറഞ്ഞാൽ വളരെ നല്ല ആൾക്കാരാണ്, ഏറ്റവും ഫെയറസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത്. പിന്നെ ആ വീടിനകത്ത് ഇരുന്നു കൊണ്ട് നമ്മുടെ പോയിറ്റ് ആകാശം, അല്ലെങ്കിൽ ആകാശത്തിന് അധീനമായിട്ടുള്ള നമ്മളുടെ ഈ ഒരു സ്വർഗമുണ്ടല്ലോ, സ്വർഗത്തെ കൈയിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണ് ഈ പോയിറ്റ്. ഈ പോയിറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇത്ര ഉള്ള കവിത. ഈ പോയിറ്റ് ഇതിൽ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ വീടിനെ ഒരു ഇമേജായിട്ട് എടുക്കുവാണ്. നമ്മുടെ കവിതയുടെ ഒരു ഇമേജായിട്ട് ഈ ഹൗസിനെ കാണുവാണ്. അപ്പോൾ ഈ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയട്രിയാണ്. അപ്പോൾ ഈ ഹൗസ് ഒരു എക്സ്റ്റെൻഡഡ് മെറ്റഫറായിട്ട് മാറുകയാണ്.
പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഈ ഹൗസ് പോയട്രിയുടെ ഒരു മെറ്റഫറാണ്. പോയട്രി എന്ന് പറയുന്ന വീട്ടിലാണ് നമ്മുടെ പോയട്ട് താമസിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും എന്താണ് നമ്മുടെ പോയറ്റിന് പുറത്തുള്ള വേൾഡുമായിട്ടൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല, ഈ കവിത എന്ന ലോകവുമായിട്ടാണ് ഇൻട്രസ്റ്റ്, അങ്ങനൊരു വീട്ടിൽ താമസിക്കാനാണ് ആഗ്രഹം എന്ന് പറയുമ്പോഴേ അറിയാം കവിതയും കവിതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം, പുറത്തുള്ള വേൾഡൊന്നും ഇഷ്ടമില്ല. ആകെ ഇഷ്ടമുള്ളൊരു വേൾഡ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ പോയട്രിയുടെ വേൾഡാണ്. അപ്പോൾ ഈ വേർഡ് പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇമാജിനേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വേർഡാണ്. അപ്പം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കരിയുടെ ഈ ഒരു വേൾഡാണ് നമ്മളുടെ വേൾഡ് ഓഫ് റിയാലിറ്റിനേക്കാളും ബ്യൂട്ടിഫുൾ എന്ന്, അതായത് വേൾഡ് ഓഫ് ഇമാജിനേഷനാണ് അല്ല വേൾഡ് ഓഫ് പോസിബിലിറ്റി ആണ് വേൾഡ് ഓഫ് റിയാലിറ്റിനേക്കാളും ബ്യൂട്ടിഫുൾ എന്ന്. പോയട്രി എന്ന് പറയുന്നത് എപ്പോഴും ക്രിയേഷൻ, അതായത് പോയട്രി എപ്പോഴും ക്രിയേഷനാണ്, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്, നമ്മുടെ ഇമാജിനേഷൻ്റെ ഫലമായിട്ട് ഉരുത്തിരിഞ്ഞ് വരുന്നതാണ് പോയട്രി. അപ്പോൾ നമ്മളുടെ ഇമാജിനേഷനിലാണ് പോയട്രി ജീവിക്കുന്നത് തന്നെ. പക്ഷേ പ്രോസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, പ്രോസിനൊരു ഇമാജിനേഷനൊന്നുമില്ല, ഗദ്യത്തിന് ഇമാജിനേഷനൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ അതിന് പോയട്രിയുടേതായ ഒരു ഭംഗിയില്ല. അപ്പോൾ എന്താണ് പറയുന്നത്, വേൾഡ് ഓഫ് റിയാലിറ്റിനേക്കാളും പുള്ളിക്കാരി എപ്പോഴും ഇഷ്ടപ്പെടുന്നത് വേൾഡ് ഓഫ് പോസിബിലിറ്റി അല്ലെ വേൾഡ് ഓഫ് ഇമാജിനേഷനാണ്. പോയട്രി എന്ന് പറയുന്നത് ഇമാജിനേഷൻ്റെ ക്രിയേഷനാണ്, പോയട്രി എപ്പോഴും ഇമാജിനേഷൻ ഉള്ളത് കൊണ്ടാണ് നിലനിൽക്കുന്നത്. പക്ഷേ പ്രോസ് അങ്ങനെ അല്ലാത്തത് കൊണ്ട് തന്നെ പ്രോസിന് പോയട്രിയുടെ അത്രയും ഭംഗിയില്ല. പിന്നെ നമ്മുടെ വിൻഡോയുടെയും ഡോഴ്സിൻ്റെയും ചേമ്പേഴ്സിൻ്റെയും ഒക്കെ റെഫറൻസ് കൊടുക്കുന്നുണ്ട്. അപ്പം വിൻഡോയും ഡോഴ്സും എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വിൻഡോയും ഡോഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് കാര്യങ്ങളെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒത്തിരി ജനലൊക്കെ എന്തിനാണ് നമ്മൾ വീട്ടിൽ വെക്കുന്നത്, കാറ്റും വെളിച്ചവും വായു എല്ലാം അകത്തേക്ക് നന്നായിട്ട് കയറാനല്ലേ. അതുപോലെ തന്നെ ഒരു കവിതയ്ക്കും ഇതുപോലെ ന്യൂമറസ് വിൻഡോസും ഡോഴ്സും ഉണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് ഐഡിയാസിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഡോഴ്സൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു വീടിൻ്റെ അപ്പിയറൻസിനെ കാണിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ അത് തന്നെയാണ് ഈ പോയട്രിക്കും ഒരുപാട് വിൻഡോസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയട്രിക് എക്സ്പീരിയൻസിൻ്റെ ആണ് കാണിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു വീടിൻ്റെ ചേമ്പേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് സെഡറിൻ്റെ തടിയും കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വീട്ടിനകത്തേക്ക് ആർക്കും നോക്കാൻ പറ്റത്തില്ല, അപ്പോൾ വീടിനകത്ത് എന്താണ് നടക്കുന്നതെന്നൊന്നും ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവിടെ പോയറ്റിന് നല്ല റിലാക്സ്ഡ് ആയിട്ട് ജീവിക്കാം, ആരും പോയറ്റിനെ ഡിസ്റ്റർബ് ചെയ്യാൻ വരത്തില്ല. പോയറ്റിൻ്റേതായ ആ ഒരു ലോൺലിനെസ് ഉണ്ടല്ലോ, ഒറ്റപ്പെട്ടിട്ടുള്ളൊരു ജീവിതം, അപ്പോൾ അതൊക്കെ പോയറ്റിനെ എൻജോയ് ചെയ്യാൻ പറ്റും, ആ ഒറ്റയ്ക്കിരിക്കുന്ന ആ ഒരു ഫീലൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നീട് ഈ ഹൗസ് ഒരു യൂണിവേഴ്സ് ആവുന്നതാണ് പോയിട്ട് കാണിക്കുന്നത്. ഈ ഹൗസ് എന്ന് പറയുന്നത് തന്നെ ഒരു യൂണിവേഴ്സായി മാറുകയാണ്. അതിൻ്റെ റൂഫ് എന്ന് പറയുന്നത് ആകാശം ആകെയാണ്, എവർ ലാസ്റ്റിംഗ് റൂഫാണ്, എന്നും നിലനിൽക്കുന്ന റൂഫാണ്. അതായത് സ്കൈക്കെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആകാശത്തിന് ലിമിറ്റില്ല, അതിരുകളില്ല, ആകാശം ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, മരണമില്ലാത്ത പോലത്തെ ഒരു കാര്യമാണ് നമ്മുടെ ആകാശത്തിനുള്ളത്. അനന്തമായിട്ട് കിടക്കുകയാണ് ആകാശത്തിനൊന്നും ഒരിക്കലും മരണമില്ല, അത് മരണമില്ലായ്മ വരെ, അതായത് അനന്തമായിട്ടുള്ള ഒരു ജീവിതം വരെ, അനന്തതയിലേക്ക് വരെ അതിങ്ങനെ കിടക്കുകയാണ് ആകാശം. പിന്നെ റൂഫിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഒരു സൈഡ് പൊങ്ങിയും മറ്റേ സൈഡ് താന്നുമാണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് തന്നെയാണ് പിന്നെ പറയുന്ന കാര്യങ്ങൾ. വീട്ടിലെത്തുന്ന വിസിറ്റേഴ്സ് എല്ലാം ഞാൻ പറഞ്ഞായിരുന്നു ഇമാജിനേഷൻ വഴി ഉണ്ടാക്കുന്ന ആൾക്കാരാണ് വീട്ടിലെത്തുന്ന വിസിറ്റേഴ്സ്. അവർക്ക് ഇമാജിനേഷൻ്റെ ഏറ്റവും ഭംഗിയുള്ള സൃഷ്ടികളാണ്. അതുപോലെ തന്നെ ഈ വീടാണ് അവർക്കെല്ലാം താമസിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ സ്ഥലം. അപ്പം ഈ വിസിറ്റേഴ്സിൻ്റെ ഒക്കെ ഈ ഒരു കമ്പനിയിൽ ആ ഒരു വീട്ടിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ സുഖകരമായ ഒരു അനുഭവമാണെന്നാണ് പറയുന്നത്. പോയറ്റിൻ്റെ കൈകൾ വളരെ ചെറുതാണ്, പക്ഷെങ്കിൽ അവരുടെ കയ്യിലുള്ള ഇമാജിനേഷൻ എന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. കൈകൾ ചെറുതാണെങ്കിൽ കൂടിയും പോയറ്റിൻ്റെ കയ്യിലുള്ള ഇമാജിനേഷൻ അവർക്ക് ഈ ഒരു സ്വർഗലോകത്തെ പോലും അവളുടെ കയ്യിൽപ്പിടിയിലാക്കാനുള്ള പവർ നൽകുന്നുണ്ട്. ഇമാജിനേഷനാണ് അപ്പോൾ എല്ലാത്തിൻ്റെയും പവർ. അപ്പോൾ പാരഡൈസ് എന്ന് പറയുമ്പോൾ, സ്വർഗം എന്ന് പറയുമ്പോഴേ നമുക്കറിയാം അത് ഇമ്മോർട്ടാലിറ്റീനെ സൂചിപ്പിക്കുന്ന, അതായത് മരണമില്ലായ്മയെ സൂചിപ്പിക്കുന്ന കാര്യമാണ്, എന്നൊന്നും അനന്തമായിട്ട് ജീവിച്ചിരിക്കുക എന്നുള്ളത്. അപ്പോൾ അതുതന്നെയാണ് ഒരു ഇമാജിനേഷനും കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയട്രിയുടെ ഈ ഒരു ഹൗസ് എന്ന് പറയുന്നത് സ്വർഗത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പം ഈ ഒരു ഹൗസിലേക്ക് സ്വർഗം ചുരുങ്ങി പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഇമ്മോർട്ടാലിറ്റിയാണ്, അനന്തമായ ജീവിതം അല്ലെ, ഒരു ഇമ്മോർട്ടാലിറ്റീനെയാണ് പോയറ്റ് ഈ ഒരു പോയട്രിയിലൂടെ കൊണ്ടുവന്ന് കാണിച്ചു തരുന്നത്.